ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ലൈക്സ് നമ്മൾ ഈ ഫുട്ബോൾ ഷോപ്പിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ. മെയിനായിട്ട് ഇനി പ്ലേയേഴ്സ് ഈ ഫുട്ബോൾ ഷോപ്പിൽ ഏഡാക്കുമോ, ബെക്കാം റൊമിനിയോൾക്ക് വേണ്ടി ഇനിയും വെയിറ്റ് ചെയ്യണമല്ലേ, വേറെ ആരെങ്കിലും എടുക്കണോ, പിന്നെ ഓരോ പൊസിഷനിലെ ഓരോ പൊസിഷനിലും ബെസ്റ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ആരൊക്കെയാണുള്ള സംഭവമൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് അതോടൊപ്പം തന്നെ ഞാൻ റെഡീം ചെയ്ത പ്ലേയേഴ്സ് ആയിരിക്കും, അങ്ങനത്തെ കുറേ സംഭവം ഉണ്ടല്ലോ. ഇന്നത്തെ വീഡിയോ നമുക്ക് ക്ലിയർ ആക്കാം. അതായത് വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും കൂടി ഞാൻ സബ്സ്ക്രൈബ് സപ്പോർട്ട്. അപ്പോൾ എന്നാൽ നേരെ ഇന്നത്തെ വീഡിയോട്ട് പോകാം. നമുക്ക് എന്താ പറയുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ഇനി എന്താ പറയുക, റൊമിനിക്കൊക്കെ ഇനി വരുമോ, ഇനി വെയിറ്റ് ചെയ്യണം സംഭവം. അപ്പോൾ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ കറക്റ്റായിട്ട് പറയാനൊരു 50-50 ചാൻസ് ആണ്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഒന്നാമതായിട്ട് നമുക്ക് PES20 ഐക്കോണിക്സ് ആണ് ഈ ഒരു ടീം ഷോപ്പിലേക്ക് വരുന്നത്. അപ്പോൾ അതിലുള്ളത് ഏകദേശം 40 എത്രയോ ഐക്കോണിക്സ് ഉണ്ട്, 30 എത്രയോ വന്നു കഴിഞ്ഞു, ഇനി ഒരു 8 എണ്ണമാണ് ബാക്കിയുള്ളൂ. അപ്പോൾ അതിൽ കുറേ ആൾക്കാർ ഇപ്പോൾ ഹൈ റേറ്റ് ആയിട്ടുള്ള റൊമിനിയൊക്കെ അല്ലേ വരാത്തത്, ചിലപ്പോൾ ഇനി കൊനാമി കൊണ്ടുപോലെ ഉണ്ടാവില്ല എന്ന് പറയും. പക്ഷേ അവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, റേറ്റിംഗ് കുറവുള്ള കോളി, യോർക്കെ, സാവി, അങ്ങനത്തെ എന്താ പറയുക, കുറച്ച് റേറ്റിംഗ് കുറവുള്ള പ്ലേയേഴ്സ് അവിടെയുണ്ട്. പക്ഷേ അതിന് റേറ്റിംഗ് നമ്മളെ ബെക്കം, ടോറസ്, അതുപോലെ തന്നെ വാൻ ബാസ്, അങ്ങനത്തെ പ്ലേയേഴ്സ് ഒക്കെ ഓരോ ഏഡാക്കും ചോദിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രോബിലിറ്റി വെറും 8 പ്ലേയേഴ്സ് ആയിട്ടില്ല, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഓരോ കൂടി കൊനാമി ഏഡാക്കേണ്ടതാണ്. പക്ഷേ എന്താ പറയുക, എല്ലാ മാസവും മിനിമം 2 എണ്ണമെങ്കിലും വെച്ച് ഇതുവരെ കഴിഞ്ഞ മാസത്തിന് മുമ്പ് വരെ എന്താ പറയുക, കഴിഞ്ഞ മാസം വരെ ഏഡാക്കിയതിന്. പക്ഷേ ഈ മാസം എന്ത് ചെയ്തില്ല, കൊനാമി ഒരു പ്ലേയേഴ്സ് പോലും ഏഡാക്കിയില്ല. പക്ഷേ അവിടെ കൊനാമി എന്താ പറയുക, സ്കിൽ ടോക്കൺ, അങ്ങനത്തെ സംഭവമൊക്കെ ഏടാക്കുക. അതുകൊണ്ട് തന്നെ ആ ഒരു ഈ ഫുട്ബോൾ ഷോപ്പിലേക്ക് ഏഡാക്കുന്ന സംഭവം ഇക്കൊല്ലത്ത് തോന്നി നിർത്തിക്കൊന്നില്ല, സ്കിൽ ടോക്കണൊക്കെ ഏടാക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, 50-50 ചാൻസ്. അതായത് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഈ നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് ഒരു 3-4 പ്ലേസിന് പോലെ ഏഡാക്കുമായിരിക്കും, അല്ലെങ്കിൽ ഏഡാക്കില്ല, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ രണ്ട് കാര്യം പറഞ്ഞു, 50-50 ചാൻസ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെയുള്ള കുറേ ആൾക്കാർ വരുന്ന ഡൗട്ട്, കുറേ ആൾക്കാർ ഈ ഫുട്ബോൾ പോയിൻറ്സ് ഒക്കെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇനി വെയിറ്റ് ചെയ്യണമെന്ന് ചോദിക്കുന്നതോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ എന്താ റൊമിനിയൊക്കെ അത്ര ഇഷ്ടപ്പെടില്ല, ബെക്കാമിനൊക്കെ അത്ര ഇഷ്ടപ്പെടുന്ന നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഫുട്ബോൾ പോയിൻസ് ഒന്നും എക്സ്പീരി ആകുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇത്രയും ദിവസം വെയിറ്റ് ചെയ്ത് ഇനിയിപ്പോൾ എന്തായാലും ഒരു 10-15 ദിവസം കൂടി കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഒരു 20 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ, ഇന്നിപ്പോൾ 15 ആയി കഴിഞ്ഞപ്പോൾ, ഇന്ന 15 അല്ലെങ്കിൽ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന 15-ാം തീയതിയാണ്, ഇപ്പോൾ എന്തായാലും 18 ആയി കണ്ട ഒരു വീഡിയോ എത്തുന്നതരാം. അപ്പോൾ 18 എന്തായാലും ഒരു 10-ോ 15-ഓ ദിവസം കൊണ്ട് എന്ത് ചെയ്യും, അടുത്ത റെഡീംഡ് ടൈം, അതായത് നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് തേഴ്സ്ഡേ ആവും. ആ സമയത്ത് അന്നും കൂടി വന്നിട്ടില്ലേ പിന്നെ എന്തായാലും ഏടാക്കുന്ന ഏകദേശം നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ നമുക്ക് നിങ്ങളെ ഈ ഫുട്ബോൾ മനസ്സിലൊക്കെ ഒരു 10 ദിവസമൊക്കെ ഇനി എക്സ്പീരി ഡേറ്റ് ഉണ്ട്, നിങ്ങൾ വെയിറ്റ് ചെയ്ത് ഇത്രയും കാലം വെയിറ്റ് ചെയ്തുകൊണ്ട് ഇനി ഒരു 10 ദിവസം കൂടി വെയിറ്റ് ചെയ്ത് നോക്കുക, റൂമിനെ വെക്കാൻ നമുക്ക് വരും, അല്ലെങ്കിൽ ഇനി പ്ലേസിനെ ഏടാക്കുള്ളൂ. പ്ലേസിനെ ഏടാക്കാന്ന് എന്തായാലും റൂമിനെയൊക്കെ എന്താ പറയുക അതിൻ്റെ അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത മാസം ആയിട്ട് ഏടാക്കുമായിരിക്കും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് അത്രയൊക്കെ എടുക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണ് ജസ്റ്റ് എന്ത് ചെയ്യുന്നത്, ഈ ഫുട്ബോൾ പോയിൻസിൻ്റെ ഡേറ്റ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യും, ഒരു 10-15 ദിവസം വെയിറ്റ് ചെയ്ത് നോക്കുക. എന്തായാലും അടുത്ത മാസം കൂടെ നമുക്ക് നോക്കി, ഇനി അഥവാ ഡേറ്റ് ഒന്നും ഇല്ല, ഞങ്ങൾ കുറേ പോയിൻസ് ഒക്കെ ഈ മാസം കൊണ്ട് പോകുമെങ്കിൽ എനിക്ക് നിങ്ങളോ പറയാനുള്ള, നിങ്ങൾ ഇനി വെയിറ്റ് ചെയ്യേണ്ട. കാരണം വെറുതെ ഇപ്പോൾ ഒരു 3000 പോയിൻസ് പോകുന്ന അതിനൊരു സ്ട്രിപ്പ് വാങ്ങുക, അല്ലെങ്കിൽ ഒരു സ്കിൽ ടോക്കൺ വാങ്ങാനൊക്കെ പറഞ്ഞു വാങ്ങി, അഥവാ അടുത്ത മാസം വേറെ പുതിയ പ്ലേസ് നേടാക്കിയില്ലെങ്കിൽ ആ ഒരു 2000-3000 എത്ര 1000 പോയിൻസ് വെറുതെ ആയി പോയി. അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് നിങ്ങൾ റെഡീം ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിൽ നിന്ന് ഓരോ എന്താ പറയുക, ഓരോ പൊസിഷൻ വെച്ച് നോക്കി നമുക്ക് പറഞ്ഞു ഓരോ പൊസിഷനിൽ ആർക്കാണ് ബെസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞ ആ ഒരു സംഭവം നിങ്ങൾ തന്നെ നോക്കി ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഇൻഫോർമേഷൻ എക്സ്പീരി ഡേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്തൊക്കെ, ഡേറ്റ് ഇല്ലെങ്കിൽ റെഡീം ചെയ്യുന്നത് നല്ലതെന്ന് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇനിയും വെയിറ്റ് ചെയ്ത്, കാരണം കഴിഞ്ഞ മാസമൊക്കെ അങ്ങനെ 2000 പോയിൻസൊക്കെ വെറുതെ ഡേറ്റ് കഴിഞ്ഞ് കുറേ ആൾക്കാർ പോയി, ഇമ്മാസെങ്കിലും പ്ലേസ് റൂമിലേക്ക് വരുന്ന ചോദിച്ചിട്ട് ഇമ്മാസം വരാണ്ട് അത് വെറുതെ പോയി ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ആ കഴിഞ്ഞ മാസം റെഡീം ചെയ്തവർക്ക് ലാഭമായി, റെഡീം ചെയ്യാത്തവർക്ക് വന്ന നഷ്ടമായി. അതുപോലെ നിങ്ങൾ എന്താ പറയുക, വരുന്ന പ്രതീക്ഷ നിൽക്കണം. കൊണമീൻ്റെ കാര്യം ചിലപ്പം വരും, ചിലപ്പം വരില്ല, ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഓരോ പൊസിഷനിലും എന്താ പറയുക, ഫസ്റ്റ് ഗോൾ കീപ്പർ തന്നെ തുടങ്ങും, ഓരോ പൊസിഷനിലും ബെസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് ആരൊക്കെയാണ് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ പറയുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് എനിക്ക് തോന്നിയ കാര്യം, അതായത് ഈ സംഭവം മൊത്തം കണ്ടിട്ട് എനിക്ക് തോന്നിയ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ള കാര്യമാണ്. ഫസ്റ്റ് നമ്മളെ ഗോൾ കീപ്പറിന് തുടങ്ങുകയാണ്, ഗോൾ കീപ്പറിൻ്റെ കാര്യം ശരിക്കും പറയുകയാണെങ്കിൽ എന്ത് നോക്കാൻ നിങ്ങളെ ചോയ്സ്. അതായത് നിങ്ങൾ ഫസ്റ്റ് തന്നെ നോക്കണം നിങ്ങൾ ഓഫൻസീവ് ആണോ അല്ലെങ്കിൽ ഡിഫൻസീവ് ഗോൾ കീപ്പർ. നിങ്ങളിപ്പോൾ നല്ല ഓഫൻസീവ് ഗോൾ കീപ്പറിനെ തന്നെ ഇറക്കുന്ന ആളാണ് നിങ്ങൾക്ക് വേറെ എന്താ പറയുക, വേറെ അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യമില്ല. കസീസ് തന്നെയാണ്, കസീസിനെ പോയി റെഡീം ചെയ്യുക. നല്ല ഡിഫൻസീവ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം അവിടെ ഒലിവർ കാണുണ്ട്, അതുപോലെ ഇപ്പം പീറ്റർ ചെക്ക് തന്നെ വേറൊരു ഓപ്ഷൻ കൂടി നിങ്ങൾക്ക് കാണുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു സംഭവം എന്താ വെച്ചാൽ, നിങ്ങൾ ഒലിവർ കാണാൻ റെഡീം ചെയ്ത് പീറ്റർ ചെക്കിൻ്റെ റെഡീം ചെയ്യാനുള്ള സംഭവം നിങ്ങൾക്ക് അവിടെ ആ ഒരു റെഡീമിൽ ഇല്ലെങ്കിലും പീറ്റർ ചെക്ക് എന്ന് പറഞ്ഞൊരു ഐക്കോണിക് ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താ പറയുക, ഗോൾ കീപ്പർ നിങ്ങൾ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട. കാരണം എന്താ വെച്ചാൽ നിങ്ങളിപ്പം ഈ ഒരു എന്താ പറയുക, ഐക്കോണിക് അസിസ്റ്റിനോ അല്ലെങ്കിൽ ഐക്കോണിക് ഒലിവർ കാണൊക്കെ റെഡീം ചെയ്യാൻ നല്ലത് ലെജൻഡ് പീറ്റർ ചെക്ക്. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇപ്പോൾ 2018 ബെസ്റ്റ് കളിക്കാൻ തുടങ്ങിയിട്ട് അന്നേരം മുതൽ കളിക്കാൻ തുടങ്ങിയ പ്ലെയറാണ് പീറ്റർ ചെക്ക്. അന്നേരം ലെജൻഡ് അല്ലേ, നമ്മൾ ജസ്റ്റ് ബേസ് ഗോൾഡ് ബോളായിരുന്നു, അന്നേരം ഞാൻ ഇറക്കലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം പീറ്റർ ചെക്കിൻ്റെ എന്താ പറയുക, വാല്യൂ അല്ലെങ്കിൽ പവർ എന്താണുള്ളത്. അപ്പോൾ എനിക്കറിയപ്പോൾ കളിപ്പിച്ചവൾക്ക്, ആ ഒരു പീറ്റർ ചെക്കിനെ യൂസ് ചെയ്ത് കളിപ്പിച്ചവൾക്കറിയാം അതിൻ്റെ വാല്യൂ. നിങ്ങളിപ്പോൾ ഇതുവരെ കളിപ്പിച്ചില്ലെങ്കിൽ വെറുതെ സബ്ബിട്ടിൻ്റെ റേറ്റിംഗ് നോക്കണം, ജസ്റ്റ് എടുത്തൊരു 3-4 കളി കളിപ്പിച്ചു, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അതിൻ്റെ പവർ എന്നുള്ളത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് നിങ്ങൾ ഐക്കോണിക് സ്ക്വാഡ് ഒക്കെ ഫില്ലാക്കാൻ നിങ്ങൾ നോക്കിയിട്ട് കസിയസിന് വല്ല ഒരു പറയാൻ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ലെജൻഡ് പീറ്റർ ചെക്ക് ആയിട്ടുണ്ടെങ്കിൽ ഓനെ കൊണ്ട് തൽക്കാലം കളിപ്പിച്ചിട്ട് ഐക്കോണിക് പീറ്റർ ചെക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതായത് ഗോൾ കീപ്പറിൻ്റെ ഭാഗത്ത് എനിക്ക് പറയാനുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് സി ബി സി ഡിഫൻഡേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എന്താ ഈ ഒരു ഷോപ്പിൽ അല്ലെങ്കിൽ പെസ്റ്റിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് സി ബി ആണ്. അപ്പോൾ ആ ഒരു സി ബി ഉള്ള ഒറ്റ ഓപ്ഷൻ അല്ലെങ്കിൽ എന്താ പറയുക ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ പുയോൾ തന്നെയാണ്. ഐക്കോണിക് പുയോൾ ഇപ്പോൾ ബെസ്റ്റിൽ വെച്ച് തന്നെ ഏറ്റവും നല്ല ഡിഫൻഡറാണ് അല്ലെ സി ബി ആണ് നമ്മളെ പുയോളിൻ്റെ. അതിൽ ആ പുയോളിൻ്റെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് കാണാൻ ഷോപ്പിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുയോളിനെ നിങ്ങൾ റെഡീം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേർത്താവുള്ള കാര്യം 100%. അപ്പോൾ കാരണം വെച്ചാൽ ഞാൻ പുയോളിനെ റെഡീം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കെന്താ 100%, ഞാൻ എല്ലാ കളിയും ഇറക്കുന്നുണ്ട്. അപ്പോൾ അത്രയും എന്താ പറയുക അടിപൊളി കളിയാണ്, എനിക്ക് അത്രയും ഉപകാരമാണ്. അപ്പോൾ എന്ത് ചെയ്യുക ആ ഒരു സംഭവം ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് റെഡീം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഡീം ചെയ്യാം, പുയോളിനെ റെഡീം ചെയ്യുക. കാരണം അതാണ് ആ സി ബി ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ അതാണ്. പിന്നെ അതല്ല നിങ്ങൾക്ക് വേണേൽ ബെക്കം പോറിനെ യൂസ് ചെയ്യാം. ഇപ്പോൾ ഡിസ്ട്രോയിനൊക്കെ യൂസ് ചെയ്ത ഡിഫൻസ് വിടുന്ന പേടിയല്ല, അങ്ങനെ കളിച്ച് ശരിയില്ലാത്ത ആൾക്കാർ നിങ്ങൾക്ക് വേണേൽ ബെക്കം പോറിനെ യൂസ് ചെയ്യാം. ബെക്കം പോറിനെ റിന്യൂ ചെയ്താൽ നിങ്ങൾക്ക് സി ബിയിൽ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ആർ ബിയിൽ യൂസ് ചെയ്യാം. അപ്പോൾ അതാണ് ഡിഫൻഡറിൻ്റെ ആ ഒരു സെക്ഷൻ പറയാനുള്ളത്. പിന്നെ മൂന്നാമതായിട്ട് നമ്മളെ മിഡ്ഫീൽഡ് മിഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏറ്റവും ഫസ്റ്റ് ഏറ്റവും മെയിൻ ആയിട്ട് പറയാനുള്ള നമ്മളെ പാട്രിക് വിയർ തന്നെയാണ്, ഡി എം എഫ് ആണ്. നമുക്ക് ബോത്ത് അറ്റാക്കും ഡിഫൻസും ഒരുപോലെ അടിപൊളിയായിട്ട് വേറെ തന്നെ ലെവൽ കിട്ടും. ആ ഒരു വിയറിൻ്റെ ആ ഒരു കാർഡ് ഞാൻ റെഡീം ചെയ്താണ്. അത് എനിക്ക് 100-101% വെറുത്താന്ന് വേണമെങ്കിൽ പറയാം, 1000% വെറുത്താന്ന് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. കാരണം അത്രയും കിടലം കാർഡാണ്, ഒരു രക്ഷയല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുക എന്താ പറയുക വിശ്വസിച്ചല്ലെങ്കിൽ ഉറപ്പിച്ച് തന്നെ ആ ഒരു സംഭവം നമുക്ക് റെഡീം ചെയ്യാവുന്നതാണ്. ഇനി അതല്ല നിങ്ങൾക്ക് കൂടുതൽ അറ്റാക്കിംഗ് മൈൻഡ്, അത്ര ഡിഫൻസൊന്നും സീനില്ല, കൂടുതൽ അറ്റാക്കിംഗ് മൈൻഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണം നെഡ് വടി ഇനീസ്റ്റ് അങ്ങനത്തെ ഓപ്ഷൻ കൂടി ഉണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. പിന്നെ നമുക്ക് എന്താ പറയുക സി എഫിൻ്റെ ആയ റൂമിനിക്കിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തവർക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഐക്കോണിക് ടോറസ് ആണ്. അപ്പോൾ റൂമിനിക്കും ടോറസ് ആണല്ലോ കമ്പയർ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ചെറിയ ഡിഫറൻസ് ഒക്കെ ആണ്. റൂമിനിക്ക് വേറൊരു രീതിയിലാണെങ്കിലും ടോറസ് എന്താ പറയുക അതേ പൊളി തന്നെ നമുക്ക് കിട്ടും. അത്രയും കിടലം കാർഡാണ് ടോറസിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് കാർഡാണ്. ബെസ്റ്റ് തന്നെ ഐക്കോണിക് സി എഫിൽ വൺ ഓഫ് ദ ബെസ്റ്റ് കാർഡാണ് ടോറസിൻ്റെ ഈ ഒരു കാർഡ്. ടോറസിൻ്റെ എല്ലാ കാർഡും പൊളിയാണ്, പക്ഷേ ഈ ഒരു കാർഡ് ഏറ്റവും പൊളിയായിട്ടുള്ളൊരു കാർഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സി എഫ് ഇപ്പോൾ റൂമിനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതെങ്കിൽ റൂമിനിക്കിന് പറയുക ഈ ഒരു ടോറസിന് എടുത്താലും നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമായി പോകുന്നില്ല. ടോറസ് നിങ്ങൾ എടുത്തിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ നാല് എന്താ പറയുക നാല് പൊസിഷനിൽ ഓരോരോ മെയിൻ പ്ലേസ് ആയ ഏറ്റവും അടിപൊളി പ്ലേസ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ഒരു പ്ലേസ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് വേറെ പ്ലേ എന്താ പറയുക വേറെ പൊസിഷൻ ഇപ്പോൾ റിവ്യൂവും കാര്യമൊക്കെ കണ്ടിട്ട് എടുത്താൽ മതി. പക്ഷേ ഇതൊക്കെ ചെയ്യുന്നതിന് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നോക്കേണ്ട രണ്ട് മൂന്ന് കാര്യമുണ്ട്. ഒന്നാമതായിട്ട് ആ ഒരു നിങ്ങളിപ്പോൾ ഈ ഫുട്ബോൾ ഷോപ്പിൽ നിന്ന് ഒരു പ്ലെയറിനെ റെഡീം ചെയ്യാൻ നിങ്ങൾക്ക് 100% വെറുത്താണ് അല്ലെങ്കിൽ 100% നിങ്ങൾക്ക് വേണോ വേണ്ട നിങ്ങൾക്ക് വേണോ വേണ്ട നിങ്ങൾ ഫസ്റ്റ് നോക്കുക. ആ ഒരു പ്ലെയർ നിങ്ങളിപ്പോൾ ഉദാഹരണത്തിന് പുയോളിന് എടുത്താൽ ആ ഒരു പുയോൾ നമ്മൾ എടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, നമ്മുടെ സ്ക്വാഡിൽ ആ ഒരു പുയോളിന് എന്തെങ്കിലും വാല്യൂ ഉണ്ടോ, പുയോളിന് വേണോ, ഏത് പ്ലെയറാണ് ഇപ്പം ടോറസ് ആണെങ്കിലും പുയോളിന് വേറെ ഏത് പ്ലെയറായാലും നിങ്ങളിപ്പോൾ ഏതൊരു പ്ലെയറിൽ നിന്ന് റെഡീം ചെയ്യാതെ നമുക്ക് ഫുള്ള് നമുക്ക് ലൈഫ് ലോങ് അല്ലെങ്കിൽ നമുക്ക് പുതിയൊരു കാർഡ് വരുന്നത് ഐക്കോണിക് കാർഡ് എത്ര ആൾ നൽകും അതുവരെ നമ്മുടെ മെയിൻ സ്ക്വാഡിൽ ഫസ്റ്റ് ഇലവനിൽ നമ്മൾ ഇറക്കുന്ന ഒരു കാർഡ് നോക്കി നിങ്ങൾ റെഡീം ചെയ്യാൻ നോക്കണം. അതാണ് നിങ്ങൾക്ക് വേർത്താനുള്ള കാര്യം, ഉറപ്പാണ്. ഫസ്റ്റ് ആ സംഭവം നോക്കണം. രണ്ടാമതായിട്ട് നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ നിന്ന് റിവ്യൂ ഒക്കെ കണ്ടു ഓരോ പ്ലെയറിൻ്റെ. കാരണം നിങ്ങൾ പെട്ടെന്ന് പോയി റുമിനിക്ക് വന്ന് റുമിനിക്ക് പോയി എടുത്ത് ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ റുമിനിക്ക് എടുത്തിട്ട് റുമിനിക്ക് കയറുന്നില്ല എന്ന് പറഞ്ഞ് സബിൽ എടുത്തിരുന്ന അതായത് റിസർവിൽ എടുത്തിരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ റിവ്യൂ ഒക്കെ കണ്ട് നമുക്ക് നമ്മളെ പ്ലേയിങ് സ്റ്റൈലിൽ ഒത്ത പ്ലെയറാണോ അത് നോക്കുക. അതുപോലെ തന്നെ ജസ്റ്റ് എന്ത് ചെയ്യാം, നിങ്ങളിപ്പോൾ ലെജൻഡ് ഉണ്ട് ഒരു കാർഡിൽ ലെജൻഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ലെജൻഡ് നിങ്ങൾ എല്ലാ കളിയും കളിക്കുന്ന ലെജൻഡ്. അതായത് ഇപ്പോൾ ഉദാഹരണം ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വിയറേനും പുയോളിനൊക്കെ എല്ലാ കളിയും കളിക്കുന്ന ലെജൻഡ് കാർഡ് ലാസ്റ്റ് ഐക്കോണിക്ക് വന്നപ്പോൾ ഈ ഒരു റെഡീം വന്ന ഞാൻ റെഡീം ചെയ്തെടുത്താൽ അപ്പോൾ എനിക്ക് കുറച്ചുകൂടി എന്ത് ആ ഒരു കളി കുറച്ചുകൂടി അപ്ഗ്രേഡ് ആയിക്കിട്ടി അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ലോണക്ക് കളിക്കാൻ പറ്റി. അപ്പോൾ ആ സംഭവം ജസ്റ്റ് നോക്കുക, നിങ്ങൾ ലെജൻഡ് ഉണ്ടെങ്കിൽ ഒന്ന് അപ്ഗ്രേഡ് വെർഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ഐക്കോണിക് കാർഡ്. ഈ പറഞ്ഞ കുറച്ച് കാലം ഫസ്റ്റ് നിങ്ങൾക്ക് അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്ലേയേഴ്സ് നോക്കി എടുക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും മെയിനായിട്ട് ഫൈനലായിട്ട് കൺക്ലൂഡ് ചെയ്താൽ ഏറ്റവും മെയിനായിട്ട് വേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്വാഡിൽ ആവശ്യമുള്ളൊരു പ്ലെയറാണോ അല്ലേന്ന് ഫസ്റ്റ് നോക്കുക. അതാണെങ്കിൽ മാത്രം നിങ്ങൾ എടുക്കേണ്ടു, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് എപ്പോഴും കളിക്കാൻ ആവശ്യമുള്ള പ്ലെയറാണോ എന്ന് ജസ്റ്റ് നോക്കിയിട്ട് മാത്രം എടുക്കുക. പിന്നെ നമ്മളിപ്പം പറഞ്ഞ കാര്യങ്ങൾക്കും ക്ലിയറായി തോന്നുന്നത്. അപ്പം ഇത്രയൊക്കെ തന്നെ മെയിനായിട്ട് പറയാനുള്ളൂ ഇതിനെപ്പറ്റി. ഇപ്പോൾ ഏകദേശം പറഞ്ഞു തോന്നുന്നു എന്തെങ്കിലുമൊക്കെ ഡൗട്ടും കാര്യങ്ങളും അതായത് കമൻറ്റ് അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കാര്യത്താക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.